ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നാളിതുവരെയും ടാർ ചെയ്ത് യാത്രായോഗ്യമാക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. തൊടുപുഴ പുളിയൻമല സംസ്ഥാനപാതയിൽ നിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് കവാടം കടന്നാൽ പിന്നീടുള്ള യാത്ര ദുരിതമാണ്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും ആംബുലൻസുകളും ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിലുള്ള രോഗികളെയും കൊണ്ട് കടന്നുവരുന്ന പാതയാണ് ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഈ പാത ടാർ ചെയ്യുന്നതിന് വളരെ കുറച്ച് ഫണ്ട് മാത്രമേ ആവശ്യമായുള്ളൂ. എന്നാൽ കാലങ്ങളായി റോഡ് തകർന്നുകിടന്നിട്ടും അധികൃതർ ഇക്കാര്യത്തിൽ മൗനത്തിലാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ അഭാവമുള്ള ആശുപത്രിയിൽ ഈ പാതയിലൂടെ ചികിത്സ തേടിയെത്തുന്നവർ കൊടിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് KPCC അംഗം AP ഉസ്മാൻ പറഞ്ഞു. ഗർഭിണിയായ ഒരു സ്ത്രീയാണ് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ പ്രസവിച്ചിരിക്കും. അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖമോ മറ്റ് രോഗങ്ങളൊക്കെയുള്ള ആളുകൾ ഈ പഴയ മന്ദിരത്തിൻ്റെ അടുത്ത് നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിസാഹസികമാണ്. ഞാൻ ചോദിക്കുന്നത് അതിന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ അനുമതി വേണ്ടല്ലോ? പ്രത്യേക പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയോ മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. വളരെ നിസ്സാരമായ പണമിട്ടാൽ ആ റോഡിൻ്റെ പണി വൃത്തിയാക്കി ഇപ്പോൾ ഉള്ള മരുന്നിനും മരുന്നില്ലെങ്കിലും കുറിച്ച് വാങ്ങിക്കാനെങ്കിലും ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും ആരോഗ്യവകുപ്പും കാണിക്കുന്ന കടുത്ത അനാസ്ഥ ശക്തമായ പ്രതിഷേധാർഹമായ കാര്യമാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്ന മന്ത്രി റോഷി അഗസ്റ്റിനോ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതരോ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ടിൻസ് ജെയിംസ്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.